എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? നാഴി. നാഴി? നമ്മളെ അരിയെ കളക്കാൻ ഉപയോഗിക്കുന്നല്ലേ. ഇത് മുളക് വെച്ച് ഉണ്ടാക്കുന്നതാണോ? അത് ചെയ്തതെന്ന് നോക്കട്ടെ. നിറനാഴി വെക്കാനും കൊള്ളാം. ഏ, നിറനാഴി വെക്കാനും? നിറനാഴി എനിക്ക് അറിയില്ല എന്താ സംഭവം പറയാമോ. ആ, നാഴി കൈ കൊണ്ടാ ചെയ്യുന്നല്ലേ. ആ, കൈ കൊണ്ടും പുളിക്കും പണിയാ. ആ, കൈ വേദന എടുക്കത്തില്ല ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന? ഇല്ല, ഇതാലും ഓർഡർ വന്നിട്ട് ചെയ്യാന്നോ? അതെ. എന്റെ മുന്നിൽ ഞാൻ കൂട്ടറ, ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് നോക്കിയപ്പോ ഒരു മുള ഉപയോഗിച്ച് ഇങ്ങനെ കൈ കൊണ്ട് ചെയ്തോണ്ടിരിക്കും. ഞാൻ ഉപയോഗിച്ച് എന്തോ എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ കേറി ചോദിച്ചപ്പോ പറയുന്നത് നാഴി ഉണ്ടാക്കുവാണ്. പേരെന്താണ്? എന്റെ പേര് അബ്ബാസ് റാവുത്തർ. അബ്ബാസ് റാവുത്തർ? അതെ. റാവുത്തറിന് സിനിമ ഉണ്ടായിരുന്നു. റാവുത്തർ നമ്മ ക്യാരക്ടർ വരായിരുന്നു. ഒരു മോഹൻലാലിന്റെ പടം ഉണ്ടല്ലേ റാവുത്തർ, അതുകൊണ്ടാണ് എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ട പേര് കേട്ടോ, അബ്ബാസ് റാവുത്തർ. എന്നാലും ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ വെച്ചേക്കും അല്ലേ. അതെ. ആ, വേറെ എന്തൊക്കെ ഉണ്ടാക്കും ഇതല്ലാതെ? തൈര് കടയുന്നതോ? അത് തടിക്കാണോ നിർമ്മിക്കുന്നത്? ആ, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ അടപ്പലക. അരിപ്പലക? പിന്നെ കോടാലിക്കൈ. അറിയാം, ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല, എനിക്കും അറിയില്ല. അത് തന്നെയാണ്. അന്നേരം ഇതാണ് നാഴി കേട്ടോ, മുള കൊണ്ടുണ്ടാക്കുന്ന നാഴിയാണ്. എന്റെ അടിയാണ്, അടിഭാഗം ഇങ്ങനെ ആയിരിക്കും അല്ലേ. മേൽവശം ഇങ്ങനെ വെട്ടി ഓർമ്മ എടുക്കാവോ? ഇവിടുന്ന് എടുക്കാണ്ടോ. മുകളവശം ഇങ്ങനെ, ഇതിനകത്ത് എത്ര അരി ഉള്ളു? ഒരു നാഴി. പക്ഷെ ഇതിന്റെ ഇതിന്റെ രണ്ട് വ്യാസം വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം ഉള്ളു ഇല്ല, കുഴപ്പമില്ല, ഉള്ളു അങ്ങോട്ടും മതി, വരുമല്ലേ. അത് കുഴപ്പമില്ലല്ലേ. അന്നേരം നിലവിൽ തൈര് കടയുന്ന സാധനം ഉണ്ടാക്കും, പിന്നെ അടപ്പല എന്ന് പറഞ്ഞു. അടപ്പലക ചെരവ, ഇതൊക്കെ ഇരിപ്പുണ്ടോ ചെയ്തത്? ഒന്ന് കാണിക്കാവോ? കാണിക്കാം. ഇവിടെ കൊറേ ഇരിപ്പുണ്ട്, നാഴി കണ്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. അയ്യോ, ഇതിനകത്ത് ഒരുപാട് ഐറ്റം ഉണ്ടല്ലേ. ഇതാണ് ചെരവ എന്ന് പറഞ്ഞില്ലേ. ഇതൊക്കെ എന്ത് വിലയുണ്ട്? അത് 175 രൂപ. ഒരു എന്ത് തടിയാണ് ഉപയോഗിക്കുന്നത്? ആഞ്ഞലി അല്ലേ. ഇതൊക്കെ ഇത് മേടിക്കുന്ന സമയം ഉണ്ടാക്കുന്നതാണ്? അതെ, ഇത് മേടിക്കുന്ന, ഇത് മേടിക്കുന്നല്ലേ. നമ്മൾ പണിയുന്ന ഇരുന്നുകൊണ്ട് പണ്ട്, ഇപ്പം വളരെ കുറവാണല്ലേ. ഇരുന്നുകൊണ്ട് തേങ്ങ ചിരുങ്ങാൻ പറ്റിയ ഒരു സാധനമാണ് ചെരവ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വെട്ടുകത്തി ഉണ്ട്. വെട്ടുകത്തി ഉണ്ട്, അടപല്ല. ആ, ഓഹോ, ഇത് എന്താ തടിയാണ് ഉപയോഗിക്കുന്നത്? അത് പ്ലാവ്. പ്ലാവ്? ഓ, അടപ്പല. ആ, അത് പ്ലാവ് എന്ന് ഇവിടെ പറയാം. ആ, ഓക്കെ 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 ഓക്കെ. നമ്മള് അരിക്കലം പൂറ്റ ഉപയോഗിക്കുന്നില്ലേ. സംഭവം കൊള്ളാം, ഒരു പ്രത്യേക ഷേപ്പ് ഉള്ളൊരു സാധനം കേട്ടോ. ഇത് തടി കൊണ്ട് നിർമ്മിക്കുന്നതാണ്. അരി പൂറ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ അടുപ്പിൽ ഉപയോഗിക്കുന്ന അരിയാണോ? അതെ 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 അതെ. വിറക് അടുപ്പിനകത്ത്? അല്ലല്ല, കഞ്ഞി, ചോറും കഞ്ഞി അരിക്ക അടച്ചിടുന്ന വാർത്ത ഇതിനകത്തൂടെ വെള്ളം ഒഴുകിപ്പോ. ആ, ചോറ് വെന്ത് കഴിയുമ്പോ ഉച്ച ഊറ്റുന്നല്ലേ. ഇത് ചീത്തയായി പോകുന്നില്ലല്ലേ. നശിച്ചു പോകത്തേന്നല്ലേ. ഇല്ല, ഓക്കെ. പിന്നെ വന്ന് കത്തി ഉണ്ട്, കത്തി ഒരു പെട്ടി. ഇത് എന്തിനുള്ളതാണ്? അത് പൈസ ഇട്ട് പോകുന്നത്. പണപ്പെട്ടി അല്ലേ. അതെ അല്ലേ. അതെ, പൈസ ഇട്ട് പോകുന്നത്. ആഹാ, അത് പൈസ ഉണ്ട് കേട്ടോ. ഒരു നാഴി. നമ്മള് പുട്ടുപറ്റി ഉണ്ടോ? പുട്ടുപറ്റി, പുട്ടുപറ്റി പുട്ടിനെ കാണിച്ചേ. ആ, ഇത് നമ്മള് ഇതെങ്ങനെ ഉപയോഗിക്കുന്നത്? ഉപയോഗിക്കുന്ന കിഴത്തി ഇടും. ഓ, ഇവിടെ കിഴത്തി ഇടും അല്ലേ. ചില്ലിയൊക്കെ എങ്ങനെ? ചില്ല് ചിരട്ട വെട്ടിയിട്ടാ മതി. ചിരട്ട വെട്ടിയിട്ടാ മതി. ചിരട്ട വെട്ടിയിടും അല്ലേ. അതെ, ഓ, അങ്ങനെ കിഴത്തി ഇടും അല്ലേ. കിഴത്തി ഇടും, കയർ കെട്ടും. ഓ, ഇതിനകത്ത് കയറും കെട്ടും അല്ലേ. ചൂട് വരാതിരിക്കാനോ? അല്ലല്ല, കയർ കെട്ടുന്നത് തുണി അതിന്റെ പുറത്ത് ചുറ്റും. പാത്രത്തിന്റെ ഫിറ്റ് ആയിരിക്കും. ഓ, നമ്മള് പുട്ട് കുടത്തിനകത്താണ് വെക്കുന്നത്, സാധാ പുട്ട് കുടം. അതിനകത്ത് നമ്മള് ആ ഇരുമ്പിന്റെ പൈപ്പിന് പകരം ഇത് ഉപയോഗിക്കും. നല്ല രുചിയായിരിക്കില്ലേ, മണമൊക്കെ ആയിരിക്കില്ലേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇത് എന്ത് ടൈപ്പ് മുളയാണത്? മുളയാ. മുളക്ക് എന്തെങ്കിലും പേരുണ്ടോ? പ്രത്യേകം പേരില്ല. കല്ലമുള. നല്ല രസം, കളർ നല്ല മഞ്ഞ നിറമാണ്. നല്ല രസമുണ്ട് കാണാൻ. അച്ഛൻ പണിഞ്ഞോ? പണിഞ്ഞോ അച്ഛൻ പണിഞ്ഞോ? ഇതിപ്പോ ആ ഓർഡർ തന്നെയാണോ? അതെ, വെട്ടിക്കോട്ട് പോയ. വെട്ടിക്കോട്ട് ആയില്യം. വെട്ടിക്കോട്ട് ആയില്യം. നമ്മൾ ഈ സ്ഥലപ്പേരെന്ന് പറയാവോ? ഇത് താമരക്കുളം. താമരക്കുളം, കൊല്ലം. കൊല്ലം ഒന്നോ? ആലപ്പുഴ. ആലപ്പുഴ താമരക്കുളം. ആലപ്പുഴ താമരക്കുളം അല്ലേ. ആലപ്പുഴ താമരക്കുളമാണ് അല്ലേ. കൊല്ലം തേനി. കൊല്ലം തേനി റൂട്ട്. കൊല്ലം തേനി റൂട്ടിലാണ്. അച്ഛാ, നമ്മൾ ഈ പോ ആർക്കെങ്കിലും വേണം, നമ്മളെ വീഡിയോ കാണും. ഇത് ആർക്കെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അയച്ചു കൊടുക്കുവോ? കൊടുക്കാൻ പറ്റുമോ? അയച്ചു കൊടുത്തിരുന്നാൽ അത് നമ്മള് പോസ്റ്റ് ഓഫീസ് മുഖേനൊക്കെ അയച്ചു കൊടുക്കാം. നമുക്ക്
ബി ടി ഡി സി വലിയ ചിലവുള്ളതെന്നല്ല, 30-40-50 റേഞ്ച് ഒക്കെ വരത്തുള്ളൂ ഒരെണ്ണം അയച്ചു കൊടുക്കുന്നതിന്. അത് നമ്മള് വാങ്ങുന്ന ആരാ അവരങ്ങ് പൈസ കൊടുത്തോളും. നമുക്ക് ഗൂഗിൾ പേ ഉണ്ടല്ലോ, ഫോൺ പേ, അങ്ങനെ മുഖേന അവർ ക്യാഷ് അയച്ചു തരും, അഡ്രസ് അയച്ചു തരും, ഇവരെ അവർക്ക് അയച്ചു കൊടുത്താൽ മതി. ചെങ്കോട്ടരെ അന്നേരം അച്ഛന്റെ കോണ്ടാക്ട് നമ്പർ ആദ്യം ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുട്ട് കുറ്റിയോ നാഴിയോ ചിരവിയോ കത്താളോ കോടാലോ എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ എത്തി കൊടുക്കും അല്ലേ? ഓക്കെ, അച്ഛന് പേരെന്ന് പറഞ്ഞേ? അബ്ബാസ് റാവുത്തർ. കുഴപ്പമുണ്ടോ പേര് പറയുന്നതിന്? ഇല്ല കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട് കേട്ടോ, നല്ല പേരാട്ടോ, നല്ല പേരാട്ടോ.